അപ്പം ഞാൻ ഇവിടെ പതുക്കെ ജിനോട് ചോദിക്കായിരുന്നു ഇതിൻ്റെ കൊറിയോഗ്രാഫി ആരാണ്. അപ്പോൾ നമ്മുടെ ജിനോ ഇങ്ങനെ ഒരു വല്ലാതെ ഒന്ന് നെഞ്ചൊക്കെ ഒന്ന് കൂർപ്പിച്ച് ഒരു ഇമോഷണൽ ആവുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആരാണ് കൊറിയോഗ്രാഫി, ആരാ പഠിപ്പിച്ചേ? ജിനോയ്സ്. എനിക്ക് ചോദിക്കാണ്ട് തന്നെ മനസ്സിലായായിരുന്നു. കാരണം ഈ പിള്ളേരുടെ എന്ന സ്റ്റെപ്സപ്പ, ഇവരൊരു പെടപ്പ് കണ്ടായിരുന്നോ? അത് കണ്ടപ്പോഴാണ് എനിക്ക് ജിനോ എന്ന് തോന്നിയത്. വെറുതെ തോന്നിപ്പോയതാണ്. അപ്പം ഇവർ നിൽക്കാതെ പെടയ്ക്കുന്നു. അപ്പം അത് ജിനോ തന്നെയാണ് എനിക്ക് ഉറപ്പായിരുന്നത്. എന്നാലും ഞാൻ ഒന്ന് കൺഫേം ചെയ്താണ്. അപ്പം ജിനോയ്സ് കിഴക്കപ്പുറമ്പിൽ പ്ലീസ് കം. എവിടെ പോയി പെടപ്പൻ? ആ ഇവിടെയുണ്ട്. ഓ എന്ത് എളിമ. അല്ല മൈക്ക് എടുക്കാൻ പറയട്ടെ. ഒന്ന് നിൽക്കൂ, അവരുടെ കൂടെ നിൽക്കൂ, നടുക്ക് നിൽക്കൂ. എന്താല്ലേ, നീയൊന്നും ഒന്നുമല്ലടാ. ഇനി ഈ പിള്ളേരെ നിന്നെ കടത്തി വെട്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ സ്റ്റക്കായി പോയതുകൊണ്ട് ഇവന്മാർ തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു ജാളിത വൈക്ലബിയൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ തെറ്റിച്ചെന്നുണ്ടെങ്കിലും എൻ്റെ ബോയ്സ് എപ്പോഴും ഗ്രേറ്റ് തന്നെയാണ്. ഞാൻ അതിൽ പ്രൗഡാണ്. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അഗൈൻ. വെൽ ഡൺ, പവർ പാക്ഡ് പെർഫോമൻസ് കേട്ടോ. അപ്പൊ ജിനോ, ഈ പ്രായത്തില് നീ ചെയ്തിട്ടുണ്ടോ സ്റ്റേജിൽ ഇതുപോലെ? ഈ പ്രായത്തില് ഞാനോ? ഈ പ്രായത്തില് ഞാൻ സ്റ്റേജിൽ ചെയ്തെന്ന് മാത്രമല്ല, എന്നെ ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ പവർ പാക്ഡ് ആയിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് സ്റ്റേജിൽ നിന്ന്. അപ്പം അതുകൊണ്ടല്ല, ഇതിൽ ഇതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 പാരൻറ്റൽ സ്റ്റാഫായിരുന്നില്ല നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എല്ലാവർക്കും, ഭൂരിഭാഗം ആൾക്കാർക്കൊന്നും ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു സ്റ്റേജോ അതിന് പറ്റുന്ന ഒരു ഓഡിയൻസോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ പിള്ളേരെല്ലാവരും അതിന് ഭയങ്കര ഫോർച്ചുനേറ്റാണ്. സോ നമുക്ക് പിന്നെയും പിന്നെ ഇനിയും നമ്മുടെ കുട്ടികളെ ഇതേപോലെയുള്ള നല്ല പ്രോഗ്രാമുകളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ ചേച്ചി? നമുക്കിനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? നമുക്ക് പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിനെ നമ്മൾ ഒന്ന് രണ്ട് പേരെ മിസ്സായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ന്യൂ കമേഴ്സിനെ നമ്മൾ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് ലളിതാമേനെ ഒന്ന് കണ്ടാലോ? മിസ്സായ ലളിതാമ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ലളിതാമ കുറേ നേരമായിട്ട്, കുറച്ച് നേരം മുമ്പ് നമുക്ക് ആ ടെക്നിക്കൽ എറർ കൊണ്ട് നമുക്ക് സംഭവിച്ചാണ്. ലളിതാമ റെഡിയാണ്, നിങ്ങളും റെഡിയാണെന്ന് വിചാരിക്കണോ? ലളിതാമ ഓൺ സ്റ്റേജ്.